നാട്ടുകാരനായ പ്രിയപ്പെട്ട താരത്തിന് വികാരവായ്പോടെയാണ് കോഴിക്കോട്ടെ ജനസാഗരം വിട നൽകിയത്. തടിമില്ലിലെ അളവുകാരനായും നാടകപ്രവർത്തകനായും ചലച്ചിത്ര താരമായും മാമുക്കോയയുടെ യാത്രകളെ അടുത്തുനിന്ന് കണ്ട ജനതയുടെ സ്നേഹം അന്ത്യയാത്രാമൊഴിയിലും പ്രകടമായി. നാടോടിക്കാറ്റിലെ ഗഫൂർക്കയോ റാംജിറാവു സ്പീക്കിംഗിലെ ഹംസക്കോയയോ കോഴിക്കോട്ടെ ഏതെങ്കിലും തെരുവുകളിൽ നിന്ന് ഇനിയുമൊരു പിൻവിളിക്ക് പ്രേക്ഷക മനസ്സിൽ പ്രാപ്തമാണ്. മുണ്ടുമാടിക്കുത്തി ഈ അങ്ങാടിയിൽ തന്നെ മാമുക്ക തുടരുമെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരേറെ. ആ സ്നേഹമത്രയും അന്ത്യയാത്രയിൽ കണ്ടു. ശുഷ്കമായ താരസാന്നിധ്യത്തെ നടീനടന്മാരെ താരങ്ങളാക്കുന്ന പ്രേക്ഷക സാന്നിധ്യ സാഗരം മറികടന്നു. കോഴിക്കോട് ടൗൺ ഹാളിലും ബേപ്പൂരിലെ വീട്ടിലും കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും വീട്ടുകാരനായി മാറിയ നാട്ടുകാരന് ജനം വിട നൽകി. ഒരു ദേശത്തെയാകെ ചലച്ചിത്ര ഭാഷയിലേക്ക് സന്നിവേശിപ്പിച്ച ഒറ്റയാൾ തലപ്പൊക്കം. പകർത്താനോ തുടർച്ചയുണ്ടാക്കാനോ എന്തിന് കോപ്പിയടിക്ക് പോലും സാധ്യത അവശേഷിപ്പിക്കാത്ത മലബാർ ശൈലി. കലായിലെ തടിമില്ലിലെ അളവുകാരൻ, ഒരു കാലത്തിൻ്റെ നാടകവഴി, എണ്ണമറ്റ ചലച്ചിത്ര കഥാപാത്രങ്ങൾ, ബേപ്പൂർ സുൽത്താൻ മുതൽ MD വരെയുള്ള സൗഹൃദങ്ങൾ, കോഴിക്കോടിൻ്റെ തണലും അനുഭവങ്ങളുമാണ് മാമുക്കോയയെ നിർണയിച്ചത്. വിളിക്കാതെ തന്നെ ഇനിയും മലയാളി പ്രേക്ഷകരുടെ കാഴ്ചകളിലേക്ക് KG പൊതുവാളും കീലേരി അച്ചുവും അബ്ദുക്കയും ജമാലുമൊക്കെയായി ഇനിയും ആ മഹാനടൻ കയറി വരും. ഈ ജനസാഗരം സാക്ഷി, കണ്ണമ്പറമ്പ് ഖബർസ്ഥാൻ എതിർവശത്തെ കടലിരമ്പം സാക്ഷി. കോഴിക്കോട്ടെ, ബേപ്പൂരിലെ, കല്ലായിലെ, പിന്നെ വിശ്വമലയാളത്തിൻ്റെ ആകെ തെരുവുകളിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മാമുക്കോയയുടെ അസംഖ്യം അനശ്വര കഥാപാത്രങ്ങൾ ഇനിയും തുടരും. രാജേഷ് വളരിക്കുണ്ടിനൊപ്പം സജോ ദേവസ്യാം, 24 കോഴിക്കോട്.